അല്ലാഹു അക്ബർ ആണ് കെട്ടുകയാണ് അല്ലേ. ഈ കൈ ഉയർത്തുമ്പോ എന്താണ് അവിടുത്തെ പൊരുള്? ഞാൻ കൈ എടുക്കുകയാണ് പഠിച്ചോനെ, ഞാൻ കൈ വലിക്കുകയാണ് റബ്ബെ, എവിടുന്ന് ദുന്യാവുന്ന വലിക്കുക, ഞാൻ ഇവിടുന്ന് പോവുക പഠിച്ചോനെ. എന്താർത്ഥം? കൈയ്യടു വലിക്കുമ്പോ എവിടുന്നാ കൈ വലിക്കുന്നത്? ഭൗതികതയിൽ നിന്ന്, ദുനിയാവിൽ നിന്ന്, നമ്മുടെ ദുഷിച്ച വിചാര വികാരങ്ങളിൽ നിന്ന്. പഠിച്ചോനെ, ഞാൻ ദുന്യാവുന്ന ഇതാ ഞാൻ കൈ വലിക്കട്ടോ, അങ്ങോട്ട് വലിക്കുക, വലിച്ചിട്ട് പറക്കാണ് പറക്കാണ് ഇങ്ങനെ കഥവ മങ്കിബൈഹി, ഒരു പറക്കലാണ്, ഒറ്റ പറക്കൽ അള്ളാഹുവിലേക്ക്. പിന്നെ എവിടെ ഉള്ളത്? പിന്നെ എവിടെ ഉള്ളത്? അള്ളാഹുവിന്റെ മുന്നിലാണുള്ളത്. ആ പിന്നെ മുഴുവൻ വഹദാനിയത്തുള്ളത്, പറച്ചില് മുഴുവൻ ഏകത്വമാണ്. ഇന്നക്ക അന്ത, ഇന്നക്ക അന്ത, ഈയാക്ക, നീ 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 നീ, ഇതന്നെ. അല്ലാതെണ്ടോ ബഹുത്വത്തിന്റെ പ്രയോഗം, ബഹുവചന പ്രയോഗത്തിൽ വിളിയുണ്ടോ? ആകെ സൃഷ്ടി ലോകത്ത് നിന്ന് നമസ്കാരത്തിൽ ഒരു പടപ്പിനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് മുത്തുനബിയെ മാത്രമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലാമു അലൈക അയ്യുഹ നബിയ, അവിടെ ഒരു വിളി വരുന്നുണ്ട് അല്ലെ. അത് ഏകത്വത്തിന്റെ പ്രയോഗ. നമസ്കാരത്തിലുടനീളം ഏകത്വമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിളി മുഴുവൻ ഏകനെ മാത്രമാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതുവരെ? സലാം വീടുന്നത് വരെ. സലാം വീടുമ്പോ കസറത്തിന്റെ ബഹുവചനത്തിന്റെ വിളിയാണ്. അസ്സലാമു അലൈക്കാന്നല്ലോ പറയുന്നത്. സലാം വീടുമ്പോ എങ്ങനെ പറയുന്നത്? അവിടെ ബഹുവചന അലൈക്കും അല്ലേ. അലൈക്കും എന്ന് പറഞ്ഞാൽ ബഹുവചനത്തിന്റെ പ്രയോഗ, അപ്പൊ ബഹുത്വം. അപ്പൊ എങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ ആരെ ഉദ്ദേശിക്കേണ്ടത്? ആരെ ഉദ്ദേശിക്കേണ്ടത്? ഇടതും വലതും ഉള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനുകളായ ജിന്നുകൾ, അല്ലാഹുവിന്റെ മലക്കുകൾ, സലാം, നിങ്ങൾക്കൊക്കെ സലാം. എപ്പോഴാണ് ബഹുവചനത്തിന്റെ വിളി വരുന്നത്? സലാം വീടുമ്പോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്നറിയോ? അല്ലാഹു അക്ബർ ശരിയായാല്, ഏത് തക്ബീറത്തുൽ ഇഹ്റാം ശരിയായാല്, അല്ലാഹ് മാത്രമേ മുന്നിലുണ്ടാവുള്ളൂ, ഒരു തർക്കമില്ല. അതിങ്ങനെ ഉരുട്ടിയിട്ട് അല്ലോ അല്ലോ എന്ന് പറഞ്ഞ ശരിയാക്കല്ല, ആ ശരിയാക്കലല്ല പറയുന്നത്. അക്ഷരവും ആ പ്രയോഗമൊക്കെ അല്ലാഹു അക്ബർ മതി. പിന്നെ അവിടെ മസിൽ പിടിച്ചിട്ട് കൊളാക്കാൻ നിൽക്കണ്ട, അടുത്തുള്ള ആളുകളെ ശല്യം ചെയ്യാനും നിൽക്കണ്ട. ഇപ്പൊ നിസ്കാരത്തിലൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഇമാമ് നിൽക്കുമ്പോ ഒക്കെ എനിക്ക് അറിയാം ആ പണി ചെയ്യണ്ട, നഫ്സ് കേട്ടാ മതി, മനസ്സ് കേട്ടാ മതി. തൊട്ടടുത്തുള്ള നാലാളുകൾ കേൾക്കണമെന്ന് ഒരു നിയമമില്ല. അങ്ങനെ കേൾപ്പിച്ച് ശല്യം ചെയ്യുന്നത് ഹറാമാണ്. എന്തിനാ ഈ ഹലാക്ക് ഉണ്ടാക്കുന്നത്? അവന് ചിലപ്പോ ഇഖ്ലാസ് മൂത്തിട്ടായിരിക്കും, പക്ഷെ ഇവന്റെ ഈ ഇഖ്ലാസിന്റെ മൂപ്പ് കാരണം അപ്പുറത്തുള്ളവർ ഇഖ്ലാസ് തകരുകയാണ്. അതുകൊണ്ട് ആ ഹലാക്ക് ഉണ്ടാക്കരുത്. നഫ്സ് കേട്ടാ മതി, സ്വന്തം കേട്ടാ മതി, ആ നിലക്കുള്ള പാരായണം മതി. തക്ബീറത്തുൽ ഇഹ്റാം ശരിയായാൽ അല്ലാല്ലാതെ ഒന്നും മുന്നിലുണ്ടാവില്ല. അല്ലാഹു അക്ബർ എന്നത് ശരിയായാൽ പടച്ചവനല്ലാതെ ഒന്നും മുന്നിലുണ്ടാവില്ല. എന്തുകൊണ്ട്? അല്ലാഹു അക്ബർ മനുഷ്യൻ ഏതൊന്നിനെ അക്ബറായി കാണുന്നുവോ മനുഷ്യ മനസ്സ് അവിടെ തങ്ങും. ഏതൊരു അല്ലാഹുവിനെ വിട്, അല്ലാഹുവിനെ വിട്, മനുഷ്യ മനസ്സ് ഏതിനെയാണോ അക്ബറായി കാണുന്നത്, ഏറ്റവും ഉന്നതമായി കാണുന്നത്, മനസ്സ് അവിടെ തങ്ങും. മനസ്സ് അതിനെ സ്വാധീനിക്കും, അവിടെ തങ്ങി നിൽക്കും, അള്ളിപ്പിടിച്ചു നിൽക്കും മനുഷ്യ മനസ്സ്. അവിടുന്ന് അങ്ങോട്ട് വിട്ടുപോകൂല. അത് മനുഷ്യന്റെ പ്രകൃതമാണ്. ഏതിനെയാണോ അക്ബർ, അപ്പൊ ഇങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് പിന്നെ മനസ്സ് എവിടെയാ കെട്ടിയത്? അത് കടയിലാണ്, അല്ലെങ്കിൽ കച്ചവടത്തിലാണ്, റിയൽ എസ്റ്റേറ്റിലാണ്. എന്താ കാരണം? അക്ബർ ഏതാണ്? അക്ബർ അതാണ്, അല്ലല്ല, അതുകൊണ്ട് അങ്ങോട്ട് പോയത്. ഏതൊന്നിനെ മനുഷ്യൻ അക്ബറായി കാണുന്നുവോ, അക്ബറായിട്ട് വിശ്വസിക്കുന്നുവോ, അക്ബറായിട്ട് പരമോന്നതമായി അംഗീകരിക്കുന്നുവോ, അവിടെ മനുഷ്യ മനസ്സ് തങ്ങും, മനുഷ്യ മനസ്സ് അവിടെ ബന്ധിതമാകും, അവിടെ നിന്ന് പോവില്ല. ഒരു ഉദാഹരണം കേട്ടോ, ഖുർആനിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണം. നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിനെ സുലൈഖ പ്രണയിച്ചു. യൂസുഫ് നബിയിൽ അനുരക്തയായ അവർ പിന്നാലെ നടന്നു. വിഷയം മിസറിലെ പെണ്ണുങ്ങൾ അറിഞ്ഞു. പെണ്ണുങ്ങൾ അറിഞ്ഞാൽ എന്തായിരിക്കും കേസ്? ഇവർക്ക് കിട്ടാത്തതിലുള്ള അസൂയും ഈ വക കുശുമ്പും കുന്നായ്മയും പറയലും എല്ലാത്തിന്റെയും ഭാഗമായിട്ട് അവർ പറഞ്ഞു, ഇമ്രഅത്തുൽ അസീസി തുറാബിദു ഫതാഹ ഖദ് ശഗഫഹ ഹുബ്ബ. അല്ലാഹുവന്നെ പറഞ്ഞത്, ആ പുള്ളിക്കാരത്തിക്ക് അതിന്റെ വല്ല കാര്യമുണ്ടോ? ആരാണത്? ഇമ്രഅത്തുൽ അസീസാണ്, പ്രധാനമന്ത്രിന്റെ ഭാര്യയാണ്, പ്രഥമ വനിതയാണ് നാടിന്റെ.
ഒരു ആളും തരും നോക്കിയിട്ട് പ്രേമിക്കാൻ പോണ്ടേ? ആ കൊട്ടാരത്തിൽ ആ അടിമ പയ്യന്റെ പിന്നാലെ പുള്ളിക്കാരത്തി നടക്കുന്നത് വല്ല കാര്യമുണ്ടോ? മിസ്രിലെ പെണ്ണുങ്ങളുടെ അടക്കം പറച്ചില് ഈ വിവരം സുലൈഖ ബീവി കേട്ടു. കേട്ടപ്പോ എന്താ ചെയ്തത്? ആഹാ, അവരെ എന്നെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ടോ? എന്നാ പഠിപ്പിച്ചു കൊടുക്കാം. എല്ലാരും നാട്ടിലെ മിസ്രിലെ പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചു കൊട്ടാരത്തിലെ ദർബാർ ഹാളിൽ ഇരുത്തി ചെയർ കൊടുത്തു. അവരെല്ലാരും വന്നിരുന്നിട്ട് അവർക്ക് സൽക്കാരാണ്. എന്താ സൽക്കാരത്തിലുള്ളത്? സൽക്കാരത്തിൽ ഏറ്റവും പുരോഗമിച്ച സൽക്കാരട്ടോ, അത് തഫ്സീറൊക്കെ നോക്കുമ്പോ കാണാം. നമ്മളൊക്കെ ഇപ്പൊ ഫുഡ് അടിക്കാൻ നല്ലൊരു റെസ്റ്റോറന്റ് കയറി ആദ്യം എന്താ സലാഡ് അടിക്കുക, എന്നിട്ട് പിന്നിലല്ലേ കോഴി ബിരിയാണി അടിക്കുക. ഇതേപോലെ ആദ്യം സലാഡാ കൊടുത്തത്, ഒരു കയ്യിൽ കത്തി, അതും പുരോഗമിച്ച രീതി, കത്തിയും കമ്പൊക്കെ തന്നിട്ടുള്ള ഇന്നത്തെ ഫുഡിന്റെ രീതി. അപ്പൊ കൊട്ടാരത്തിൽ വന്നിരുന്ന മംഗമാർക്ക് ബിബി സുലൈഖ ഏറ്റവും മോഡേൺ ഫുഡ് സിസ്റ്റം അതാണ് ഒരുക്കി വെച്ചത്. ആദ്യം എന്ത് കൊടുത്തു? ഒരു കയ്യിൽ കക്കിരിക്ക കൊടുത്തു, മറ്റേ കയ്യിൽ കത്തിയും കൊടുത്തു, മുന്നിൽ പാത്രത്തിൽ അല്പം തേൻ, എന്നിട്ട് കത്തി കൊണ്ട് കക്കി നമ്മുടെ കുക്കുംബറേ അത് വെട്ടിയിട്ട് തേനിലെ മുക്കി അങ്ങനെ തിന്നുക. ഇതാണ് സലാഡ് ആദ്യത്തെ. പിറകില് വലിയ പാർട്ടിയുണ്ട്. അപ്പൊ ഇങ്ങനെ കത്തിയും കക്കിരിയും കൊടുത്തിട്ട് പറഞ്ഞു, ഒക്കെ റെഡി ആയപ്പോ പറഞ്ഞു, യൂസുഫേ ഒന്ന് നടന്നേ ആ ഹാളിലൂടെ, ഒന്നിട്ട് നടന്നാ മതി, അവിടെ നിൽക്കരുത് കേട്ടോ, ഒന്നിട്ട് നടന്നേ, ആ നടക്ക്. യൂസുഫ് നബി അലൈഹി സ്വലാം ആ ഡോറിലൂടെ അങ്ങനെ ഇറങ്ങിയിട്ട് മറ്റൊരു ഡോറിലൂടെ അങ്ങനെ ഇറങ്ങിപ്പോയി. അപ്പൊ എന്താ സംഭവിച്ച അല്ലാഹ് പറയാം, വേറെ ആരും അല്ല കേട്ടോ. ഫലം റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹു وقلنا حاش لله ما هذا بشرا إن هذا إلا ملك كريم എന്താണ് ഫലം മാറഅയ്നഹു അക്ബർനഹു. ഈ അക്ബർ പഠിപ്പിക്കാനാ ഈ സംഭവം പറഞ്ഞത്. ഇത് ഈ കഥയൊക്കെ നിങ്ങൾക്കറിയാം, ഈ ചരിത്രം നിങ്ങൾ പഠിച്ചതാ. പക്ഷെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. എന്താ പോയിന്റ്? ഫലം മാറഅയ്നഹു അക്ബർനഹു. അവർ ആരെ? മിസ്രിലെ പെണ്ണുങ്ങൾ സുലൈഖയെ ആക്ഷേപിച്ച പെണ്ണുങ്ങൾ, കൊട്ടാരത്തിലെ ഭൃത്യനെ, ആ അടിമ പയ്യനെ എന്തിനാണ് സുലൈഖ പ്രണയിച്ചതെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ പെണ്ണുങ്ങൾ, ഈ സൗന്ദര്യത്തിന്റെ നിറകുടമായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ അക്ബർനഹു, അവരങ്ങ് തക്ബീർ കെട്ടി. അക്ബർനഹു, അവര് കെട്ടിയ തക്ബീർ ഏതേനോ അല്ലാഹു അക്ബർ എന്നല്ല, ജമാലു യൂസുഫ അക്ബർ, ജമാലു യൂസുഫ അക്ബർ. ഈ ചങ്ങായിന്റെ സൗന്ദര്യം ഇതന്നെ ഏറ്റവും വലുത്, അതിനപ്പുറത്തൊന്നില്ല. ഇങ്ങനെ കെട്ട് നടന്നിട്ടില്ല മനസ്സിൽ ഈ അക്ബർനഹു അല്ല പറഞ്ഞതാ. യൂസുഫിനെ കണ്ട സമയം അക്ബർനഹു, യൂസുഫിന്റെ സൗന്ദര്യം അവർ അക്ബറായി കണ്ടു. എന്തായി കണ്ടു? പരമോന്നതമായി കണ്ടു, ഏറ്റവും വലുതായിട്ട് കണ്ടു. അത് കണ്ടതിന്റെ ഫലമായി വഖത്തഅന ഐദിയഹു, അവർ പരിസരം മറന്നു, അവർ തടി മറന്നു, അവർ സ്വന്തം തന്നെ മറന്നു. വഖുല്ല ഹാശ ലില്ലാ, എന്താണ് ഈ കാണുന്നത് പടച്ചോനെ, മാ ഹാദാ ബശറ, ഇതൊരു മനുഷ്യനല്ലല്ലോ, ഇൻ ഹാദാ ഇല്ലാ മലക്കും കരീം, ഇത് മനുഷ്യനല്ല ബഹുമാന്യ മലക്കാണ്. ഇപ്പൊ എന്തെവിടെ സംഭവിച്ചത്? ഈ കക്കിരി ചെത്തുന്ന കൂട്ടത്തില് അല്ലേ പറഞ്ഞത് കേട്ടോ, വിരലിന് അസാബിഅ് എന്നാ പറയാ. വിരലിന് എന്താ അറബി പറയാ? അസാബിഅ്. അല്ലാ പറഞ്ഞത് ഐദിയഹുന, കയ്യെന്നെ വെട്ടി എന്നാ പറയുന്നത്. എത്ര വെട്ടി, പല വെട്ടു വെട്ടിയ പെണ്ണുങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. വല്ലാതെ അക്ബർ വെട്ടിയ പെണ്ണുങ്ങൾ നന്നാക്കി മുറിച്ചു. അതന്നെ, അങ്ങനെ തന്നെ വെട്ട് പറഞ്ഞിട്ടില്ല. തേനില് ബ്ലഡ് കലർന്നു എന്നാ തഫ്സീറിൽ കാണുന്നത്, പറഞ്ഞിട്ടില്ല. അവരെന്താ പറയുന്നത്? കയ്യ് മുറിഞ്ഞിട്ട് എന്താ പറയുന്നത്? പെട്ടെന്ന് ഓർമ്മ വരില്ല, വലിക്കല്ല, ബ്ലഡിലേക്ക് നോക്കിയല്ല, വേദന അറിയല്ല ചെയ്യുന്നത്. കയ്യ് വെട്ടിയിട്ട് എന്താ? കൊല്ല, കയ്യ് വെട്ടി മുറിച്ചിട്ട് സംഭവം അറിയാത്ത പെണ്ണുങ്ങൾ എന്തു പറഞ്ഞു? അവരവിടെ തന്നെ ഉള്ളത്. കാരണം എന്താ? അവര് യൂസുഫ് നബിയുടെ ഭംഗി അക്ബറായി കണ്ടു. അക്ബറായി കണ്ടാൽ മനുഷ്യ മനസ്സവിടെ തങ്ങും, ഇളകൂല, അവിടുന്ന് എങ്ങോട്ടും പോകൂല, തടി മറക്കും.
അതല്ലേ സഹാബത്ത്. ഞാൻ അമ്പ് കണ്ട് കേറിയിട്ട് തൊടുമ്പോഴേക്ക് വേദന തൊടല്ലേ ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോ വലിച്ചു എന്ന് പറഞ്ഞത്. അല്ലേ, അവര് അല്ലാഹു അക്ബർ അവിടെ വഹദാനിയത്തിലാണ് നിന്നപ്പോ ഇത് കണ്ടെടുത്തു സലാം വീടിന് ചോദിച്ചില്ലേ എന്താ അമ്പ് വലിച്ചു വരാഞ്ഞത്. അതൊക്കെ എപ്പോ തക്ബീർ കഴിഞ്ഞു ഫാത്തിഹന്റെ നേരത്തെ ഊരിയിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല. എന്താ കാരണം? വഹദാനിയത്തിന്റെ ലോകത്താ കസറത്ത് അവരറിയുന്നില്ല. അപ്പൊ മനുഷ്യ അള്ളാഹു എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്? മനുഷ്യ മനസ്സ് ഏതിനെ അക്ബറായി കണ്ടോ? ചിലപ്പോ കാമുകിയോട് മൊബൈലിന് ശൃംഗരിക്കുന്നത് അക്ബറായി കാണുക. അപ്പൊ കരുതും ഇപ്പൊ ഞാൻ 5 മിനിറ്റ് വർത്താനം തുടങ്ങിയിട്ടുള്ളൂ. വാച്ചിലേക്ക് നോക്കുമ്പോ 3.5 മണിക്കൂർ പോയത് അറിഞ്ഞിട്ടില്ല. 5 എന്താ കാരണം? അക്ബർനഹു കാമുകിയുമായിട്ടുള്ള ശൃംഗാരം അക്ബറായി കണ്ടു, അതെന്നെ ഏറ്റവും വലുതെന്ന് കണ്ടു. അല്ലേ, സത്യല്ലേ ഈ പറയുന്നത്? നമ്മുടെ അനുഭവത്തിൽ നിന്ന് നോക്കൂ നിങ്ങൾ. അല്ലെ, നിങ്ങൾ എല്ലാരും പ്രേമിക്കാൻ പോയതണ്ട് കൊണ്ടല്ല. നാം ഏതിനെ അക്ബർ? ഇപ്പൊ കമ്പനി ആയിരിക്കും, പ്ലൈവുഡ് കമ്പനി ആയിരിക്കും ചിലർക്ക് അക്ബർ. അല്ലേ, അപ്പൊ അങ്ങനെ അക്ബറായി കണ്ടിടത്ത് മനുഷ്യ മനസ്സങ്ങ് തങ്ങും, അനങ്ങൂല. നമ്മുടെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താ? നമ്മൾ തക്ബീറിന് കെട്ടിയാൽ എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് ഒന്നൊഴികെ. അതേതാ? അല്ലാഹ്. അല്ലല്ല, വേറെ എല്ലാം ഉണ്ടാവും. എന്നാ നമസ്കാരത്തിന് വല്ല പുരോഗതി ഉണ്ടോ? എന്തെങ്കിലും ഒരു പുരോഗതി? 15 വയസ്സ് തികഞ്ഞ അന്ന് മദ്രസ എന്നൊക്കെ പോയി അവസാനിപ്പിച്ച പ്രായപൂർത്തിയായ അന്നത്തെ നിസ്കാര ഇന്നലെ നിസ്കരിച്ചത്, അതെന്നെ ഇന്നും നിസ്കരിക്കുന്നത്, അതെന്നെ മരിപ്പിനിന്റെ തലേന്നും നിസ്കരിക്കുന്നത്, ഒരു പുരോഗതി ഉണ്ടോ? ഉണ്ടോ? ലാമഴൂത ഇല്ലെന്ന് പറഞ്ഞിട്ട് വാദപ്രതിവാദം നടത്താൻ പോണ ഹംകെ, ഒന്ന് ചിന്തിക്ക്. നിന്റെ ആരാധനയിൽ വല്ല പുരോഗതി ഉണ്ടോ? ചിന്തിക്ക്. ഇത് പ്രശ്നം ഉണ്ടാക്കിയല്ലോ വേണ്ടത്. എന്താ പുരോഗതി ഉണ്ട്? എന്റെ ഇതിലുണ്ടോ? ഞാൻ ചിന്തിക്ക, ഞാൻ ആത്മവിചിന്തനം നടത്തുക. നിങ്ങളെ കൂട്ടത്തിൽ നിന്നിട്ട് ആ വല്ല പുരോഗതി നിസ്കാരത്തിന് ഉണ്ടായിട്ടുണ്ടോ? റസൂലിന്റെ നിസ്കാരം എങ്ങനെയായിരുന്നു? അല്ലാ ഹദീസിൽ നിസ്കാരത്തിൽ എത്തണ്ട, ഇഖാമത്തിന്റെ നേരായ തന്നെ പുണ്യനബിയുടെ മുഖത്തിന്റെ സാമ്പിള് മാറും, മുഖത്തിന്റെ ഭാവം മാറും. ആരാ പറയുന്നത്? ആയിഷ ബീവി. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദ്ദിസുനാ വനുഹദ്ദിസുഹു. അല്ലാഹുവിന്റെ റസൂല് ഞങ്ങളോട് സംസാരിക്കും, ഞങ്ങൾ അവിടത്തോട് സംസാരിക്കും. ഒരു വീട്ടുനാഥൻ എങ്ങനെ? അങ്ങനെ തന്നെ. അള്ളാന്റെ റസൂലായിട്ടല്ല ഞങ്ങളോടുള്ള പെരുമാറ്റം. അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞിട്ടും അടുക്കള ജോലിയിൽ സഹകരിച്ചിട്ടൊക്കെ ഇങ്ങനെ നിലകൊള്ളുമ്പോ ഈ താമത്തിന്റെ നേരമായാൽ ചന്തയിൽ കണ്ട ഒരു പരിചയം പോലും ആ മുഖത്തുണ്ടാവൂല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്ന റസൂല് ഇഖാമത്തിന്റെ ടൈം അങ്ങോട്ട് അടുത്താല് അന്നഹൂലം യഅരിഫുനാ, ഞങ്ങൾ അറിയാത്ത പോലെ. ഇങ്ങനെ ഒരു ആയിഷ ഇവിടെ ഉണ്ട് എന്ന് റസൂല് വല്ല തൂണുള്ള മാതിരി ആ അന്നഹൂലം യഅരിഫുനാ, അറിയേല്ലാന്ന്, അറിയന്നല്ലാന്ന്. മൂസാ നബിയോട് അല്ല പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? യാ മൂസാ ഇദാ ദക്കർതനി ഫദ്കുർനി, എന്നെ കുറിച്ച് ഓർമ്മ വന്നാൽ ഓർത്തുകൊള്ളുക. വകുന്ന ഇന്ദ ദിക്രി ഹാശിയം മുത്മഇന്ന, എന്നെ ഓർക്കുമ്പോ ഭക്തി വേണം മൂസാ, അടക്കം വേണം, എന്നിലങ്ങ് അടങ്ങി നിൽക്കണം, മനസ്സിനെ എന്നിലങ്ങ് തളച്ചിടണം മൂസാ. ഇദാ ദക്കർതനി, എന്നെ ഓർക്കാൻ നമസ്കാരത്തിൽ നിന്നാൽ ഫജ്അൽ ലിസാനക മിൻ വറായി ഖൽബിക, മൂസാ നബിയെ താങ്കളുടെ നാവിനെ ഹൃദയത്തിന്റെ പിന്നിലാക്കണേ, നാവിനെ ഹൃദയത്തിന്റെ പിന്നിലേക്കാക്കണേ മൂസാ. എന്താ പറഞ്ഞത്? നാവ് എപ്പോഴും ഈ വായിൽ മുന്നിലല്ലേ ഉള്ളത്? എന്താ ഈ പറഞ്ഞത്? ഹൃദയത്തിന്റെ പിന്നിലേക്ക് വെക്കണം മൂസാ, നമസ്കാരത്തിലേക്ക് നിന്നാൽ. എന്ന് വെച്ചാല് മനസ്സ് ഉൾക്കൊണ്ടതേ പറയാൻ പറ്റുള്ളൂ. എന്താണോ പറയുന്നത് അവിടെ മനസ്സ് വേണം മൂസാ, അതാണ് നാവിനെ കൽബിന്റെ പിന്നിലേക്ക് വെക്കണമെന്ന് പറഞ്ഞത്. വഇദാ കുന്ത ബൈനയദയ്യ, അല്ലയോ മൂസാ താങ്കൾ എന്റെ മുന്നിൽ എണീറ്റു നിന്നാൽ, ഫഖും ഖിയാമൽ അബ്ദി സലീലി, ഒരു നിന്ദ്യനായ വിനയാന്വിതനായ ദാസന്റെ നിൽപ്പ് നിൽക്കണേ. വനാജിനി ബി ഖൽബിൻ വജിലിൻ വലിസാനിൻ സ്വാദിഖിൻ, പിടക്കുന്ന മനസ്സോടെ സത്യസന്ധമായ നാവോടെ മാത്രമേ താങ്കൾ എന്നോട് മുനാജാത്ത് നടത്താവൂ, അഭിമുഖ സംഭാഷണം നടത്താവൂ. അല്ലാഹു അല്ലാഹു,
ഇവിടെ ഇപ്പോ നമ്മുടെ നമസ്കാരത്തിന് പുരോഗതിക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? സഹാബികളൊക്കെ ചെയ്തിരുന്നു, അവർക്കും നമസ്കാരത്തിൽ മനുഷ്യ സഹജമായ ഫാൾട്ട് വന്നിരുന്നു. വന്നപ്പോ അവര് പുരോഗതിക്ക് വേണ്ടി പണിയെടുത്തിരുന്നു. പ്രസിദ്ധ സഹാബി വര്യൻ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു തന്റെ തോട്ടത്തിന്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കാണ്. ആ അപ്പോഴാണ് നിസ്കരിക്കുന്നതിന് ഇടയിൽ തോട്ടത്തിലേക്ക് ഒന്നങ്ങോട്ട് കണ്ണുപോയി. കണ്ണുപോയപ്പോ അവിടെ മരങ്ങളുണ്ട്, ആ മരച്ചില്ലകളിൽ പക്ഷികൾ ചിറകടിക്കുന്നത് കണ്ടു. ചിറകടിക്കുന്നത് ഒരു നിമിഷം കുറച്ച് സമയമാണ് നോക്കിപ്പോയി. നോക്കിയിട്ട് ഹദീസിൽ കാണാ, ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസിൽ കാണാ, ഇന്ന അബാ തുൽഹ റളിയല്ലാഹു അൻ സല്ലാ ഫീ ഹൈത്തിൻ, അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ നിസ്കരിക്കുകയായിരുന്നു. വഫീഹി ഷജറുൻ, ആ തോട്ടത്തിൽ നല്ല പനകളും മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പനകളിൽ പറവകൾ വന്നിരുന്നു. അപ്പോ ഫഅജബഹു, നല്ല പുതുമ തോന്നി. ഗമനീയമായ തോട്ടം, എന്തൊരു മുഞ്ച്, കണ്ടോ പറവകൾ. കണ്ണു തോട്ടത്തിൽ അങ്ങ് നടന്നു. സുമ്മാ ലം യദരി കം സല്ല, എത്രത്തോളം എത്ര റക്അത്തായി എന്ന് പിന്നെ ഓർമ്മയില്ലാണ്ടായി. ഇത് മിക്കവാറും ചിരിക്കുന്നുണ്ട് കുറെ ആളുകൾ. മിക്കവാറും ആളുകൾക്ക് ഉണ്ടാവുന്നത് ഇമാമും ജമാഅത്തായിട്ട് ഉണ്ടാവൂല. കാരണം എന്താ, ഇമാമ് കിട്ടുന്ന ചെണ്ടക്കനുസരിച്ച് തുള്ളിയാ മതി, പഴക്കൂല. അവിടെ തെറ്റൂല, അവിടെ പഴക്കൂല, ഓർമ്മ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഒറ്റക്ക് നിസ്കരിച്ചോ, അപ്പൊ രണ്ടായോ മൂന്നായോ, കാരണം എന്താ ഇവിടെ ഇല്ല. അതന്നെ കാരണം, സഹാബി ഒന്ന് തോട്ടത്തിലേക്കൊന്ന് കണ്ണുപോയി. സുമ്മലായ ദിരീകം സല്ലാ, എത്ര റക്അത്തായി എന്ന് ഓർമ്മ കിട്ടിയില്ല. പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് തന്നെ മനസ്സിനെ വലിച്ചുകൊണ്ടുവന്ന് അവിടെ തളച്ചിട്ടു. മൂന്നോ നാലോ ആയാ എന്താ ചിന്തിക്കേണ്ടത്? അപ്പൊ എന്താ പിടിക്കേണ്ടത്? എന്താ മസാല? എന്താ ഇപ്പൊ മൂന്നോ നാലോ നിസ്കരിച്ചത്? മൂന്നിന്റെ കാര്യം ഉറപ്പാണല്ലോ, അത് പിടിച്ചാ മതി. ഇപ്പൊ രണ്ടായോ മൂന്നായോ, മൂന്നിന്റെ കാര്യമുള്ള സംശയം, രണ്ടുറപ്പാണല്ലോ, രണ്ടെണ്ണം പിടിച്ചാ മതി. ആ ചെറുത് പിടിക്കുക, അതാ ഫുഖാവ് പറഞ്ഞത്. ഈ സ്വഹാബി ചിന്തയെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ അവിടെ തളച്ചിട്ടു, നിസ്കാരത്തിൽ നിന്ന് വിട്ടില്ല. സലാം വീടുന്നത് വരെ ഈ വഹദാനിയത്തിൽ തന്നെ നിന്നു. പക്ഷെ ഇടയ്ക്ക് കുറച്ച് സ്വീപ്പായല്ലോ. സലാം വീടിയപ്പോൾ ഇലാ ഹദറത്തി റസൂലില്ലാ ഫദകറാ മാ അസാബഹു മിനൽ ഫിത്ന, ഈ നാശത്തെ കുറിച്ച് നബിയുടെ മുന്നിൽ ചെന്ന് സങ്കടം പറഞ്ഞു, നബിയേ എന്റെ തോട്ടം എനിക്ക് പ്രിയപ്പെട്ട തോട്ടമാണ്, ഏറ്റവും കൂടുതൽ വരുമാനം തരുന്ന തോട്ടമാണ്, പക്ഷേ എന്തു പറയാനാണ്, എന്റെ നമസ്കാരത്തിൽ കുറെ സമയം എന്റെ തോട്ടം തട്ടിയെടുത്തിരിക്കുന്നു നബിയേ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഹുവ സദഖത്തുൻ യാ റസൂലല്ലാ ഫളഹു ഹൈസു ശിഇത യാ റസൂലല്ലാ, എന്റെ നമസ്കാരത്തിൽ നിന്ന് റാഞ്ചിയെടുത്ത തട്ടിയെടുത്ത എന്റെ തോട്ടം എനിക്ക് വേണ്ട നബിയേ, എനിക്ക് വേണ്ട. അത് ഞാൻ അങ്ങയെ ഏൽപ്പിക്കുകയാണ്, അങ്ങ് ഇഷ്ടമുള്ള ദരിദ്രന്മാർക്ക് പാവപ്പെട്ടവർക്ക് കൊടുത്തേക്കു. ആ തോട്ടം ഇനി എനിക്ക് വേണ്ട, ആ തോട്ടം എനിക്കിനി വേണ്ട. എന്തുകൊണ്ട്? എന്റെ നമസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിച്ച തോട്ടം എനിക്ക് വേണ്ട. നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയോ? പറഞ്ഞാ എന്താ നമ്മുടെ വീട്ടിൽ ബാക്കി ഉണ്ടാവുക? കാരണം എല്ലാം ഓർക്കല്ലേ, കെട്ടിയോളി മക്കളെ അടക്കി കൊടുക്കേണ്ടി വരും അല്ലേ, ഒന്നും ബാക്കി ഉണ്ടാവില്ലല്ലോ. നീ അഥവാ ഒന്ന്, ഏതെങ്കിലും ഒന്ന്, ഒരു പ്രധാനപ്പെട്ടതാ കുറെ നാളായിട്ട്. എന്താണ്, എന്താണ്, ഒരു കച്ചവടത്തിന് വേണ്ടി മേടിച്ചിട്ടൊരു ഭൂമി, ആള് വരുന്നില്ല, ആധാരം ചെയ്തു, കുടുങ്ങിയും ചെയ്തു, അതന്നെ ഇപ്പൊ ചിന്തള്ളു. എന്നാ ജീവിക്കാൻ വേറെ പഴുതൊക്കെ ഉണ്ട് താനും. അങ്ങനെ ഒരു തോട്ടം, ഒരു കേസാണ് ഇപ്പൊ നമ്മളെ ഏറ്റവും അലട്ടുന്നത്, നിസ്കാരത്തിലൊക്കെ ബുദ്ധിമുട്ട് വരുത്തുന്നത് വെച്ചാൽ അത് കൊടുത്തു. വേണ്ട, ഒരു ചെറിയ ഉദാഹരണം. മരുമകൻ അബുദാബിയിൽ നിന്നൊരു വാച്ച് കൊടുത്തയച്ചു. ഏതാ വാച്ച്? റോളക്സ്, 500,000 രൂപ ഉള്ള റോളക്സ്. അപ്പൊ അതിവിടെ കെട്ടിയിൽ നിസ്കരിക്കാൻ വന്നിട്ട് ആ പുതിയ വാച്ചുമാണ്. അല്ലാഹു അക്ബർ, കണ്ണ് അവിടെയാണ്. അവിടെ കെട്ടി, കെട്ടിയിട്ട് പിന്നെ അങ്ങനെ സുജൂദിന്റെ സ്ഥാനത്തേക്കാളോ നോക്കേണ്ടത് നോട്ടം വാച്ചക്ക. അങ്ങനെ പുതുമയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഫാത്തിഹ കഴിഞ്ഞു, സൂറത്ത് കഴിഞ്ഞു, റുക്കു പോയപ്പോഴും സൗകര്യം ഉണ്ടല്ലോ നോക്കാനാ, ആ അങ്ങോട്ട് തന്നെ നോക്കി. എഴുത്തിദാലിൽ വന്നപ്പോഴോ അപ്പോഴും നോക്കി, മുന്നേക്കാണ് നോക്കി. സുജൂദ് പോയപ്പോ നോക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എന്താ ആലോചിക്കുന്നത്, ചെറുപ്പത്തിലൊക്കെ ഒരു സൈക്കോ 5 ആട്ടോമാറ്റിക്കിന് വേണ്ടി എത്ര കൊതിച്ചതാ, ഇപ്പൊ കിട്ടിയത് റോളക്സ് ലക്ഷങ്ങളോ വാച്ചാ. അങ്ങനെ ഇരുത്തത്തിലേക്ക് വന്നപ്പോ അപ്പൊ ഒന്നുകൂടി നോക്കി. രണ്ടാമത്തെ സുജൂദില് റോളക്സ് ഇപ്പൊ മുഹമ്മദിനല്ലോ, അന്തൂനും ഇല്ല, എന്റെ കുടുംബത്തിലും ആർക്കും ഇല്ല. രണ്ടാമത്തെ സുജൂദില് അതേ നോർത്തത്. ഇങ്ങനെ അങ്ങട്ട് നമസ്കാരത്തിന്റെ 90% വാച്ച് അങ്ങോട്ട് കൊണ്ടുപോയി, വാച്ച് കൊണ്ടുപോയി. സലാം പേടിയപ്പോ പഠിച്ചോനെ, ഞാനിപ്പോ ഈ വാച്ചെന്റെ നമസ്കാരം ആകെ പിത്തനാക്കിയല്ലോ. ഖതീബിന്റെ റൂമിൽ പോയിട്ട് ഉസ്താദെ, എന്റെ മരുമകൻ അബുദാബിയിൽ നിന്ന് കൊടുത്തയച്ച വാച്ചാണ്, റോളക്സ് ആണ്, വില കൂടിയ വാച്ചുമാണ്, പക്ഷേ എന്റെ നമസ്കാരം ഫസാദാക്കിയ വാച്ചായതുകൊണ്ട് അള്ളാന്റെ പള്ളിയിലേക്ക്, ഭവനത്തിലേക്ക് ഈ വാച്ച് ഞാൻ തരികയാണ്, ലേലം ചെയ്ത് പള്ളിക്കെടുത്തോന്ന് ആരെങ്കിലും പറയോ?
അഥവാ പറഞ്ഞാൽ പിന്നുള്ള ഒറ്റ നമസ്കാരം ശരിയാവില്ല, കാരണം അത് നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖായിരിക്കും. മനസ്സിലായില്ല? ഓ, ഒരു ആവേശത്തിന്റെ പുറത്താണ് കൊടുത്ത് പോയും ചെയ്തു, അത്ര വേണ്ടി നിലാന്നല്ല അല്ലേ? അല്ലെ, അൽത്തമാശരല്ല. അപ്പൊ അതുകൊണ്ട് ഈ വഴ കേട്ടോ, ആരും കൊടുക്കരുത് കേട്ടോ, അങ്ങനെ കൊടുത്താൽ ഹലാക്കാതെ ഒരു നിസ്കാരം ശരിയാവില്ല. നമ്മളെ നമസ്കാരത്തിന്റെ ഹാലെന്തെങ്കിലും ആലോചിച്ചു നോക്കൂ, എന്തൊക്കെയാണ്? അപ്പൊ ലാ മഅബൂദ ഇല്ലല്ലാ എന്ന പരമയാഥാർത്ഥ്യം ആ തൗഹീദിന്റെ ഒന്നാം ക്ലാസ്, തൗഹീദിലെ ഒന്നാം ക്ലാസ്. നാല് ക്ലാസ്സായിട്ടുള്ളത് തൗഹീദിൽ, എത്ര ക്ലാസ്സാണുള്ളത്? നാല് ക്ലാസ്. ഒന്നാം ക്ലാസ് ഏതാ? ലാ മഅബൂദ ഇല്ലല്ലാ, ആരാധന അല്ലാഹുവിന് മാത്രം, ഇതാണ് ഒന്നാം ക്ലാസ്. ആ ഒന്നാം ക്ലാസ്സിൽ നമ്മുടെ അവസ്ഥ. ഇനിയിപ്പൊ രണ്ടും മൂന്നും നാലും ഒന്ന് വിശകലനം ചെയ്ത് എന്തായിരിക്കും? എന്തെങ്കിലും ആട്ടെ, നമുക്ക് ചെയ്തു നോക്കുക, നമുക്കൊന്ന് അവിടെ എത്താൻ പറ്റുമെന്ന് നോക്കാലോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.